ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു അടിപൊളി കെച്ചപ്പ് ഉണ്ടാക്കാം, ടൊമാറ്റോ കെച്ചപ്പ്. സോ അതിന് വേണ്ടി ആയിട്ടും ഞാൻ എടുത്തേക്കുന്നത് ഒരു 1.5 kg തക്കാളി, ഒരു സ്മോൾ പീസ് പട്ട, ഗ്രാമ്പു 3 മതിയാവും, പിന്നെ ഒരു കുഞ്ഞ് പീസ് സവോള, പിന്നെ കശ്മീരി ചില്ലി, പഞ്ചസാര ആൻഡ് വിനെഗർ. ഒരു അടിയുള്ള കട്ടിയുള്ള പാത്രത്തിൽ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ഈ തക്കാളിനെ മാറ്റുക. തക്കാളിനെ വേവിക്കാനിടുക. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ഗ്രാമ്പും പട്ടയും സവോളയുടെ പീസും കൂടെ ഇട്ട് വെച്ചിട്ട് മൂടിയിട്ട് വേവിച്ചെടുക്കുക. ഒരു 10-15 മിനിറ്റ് വേവിക്കേണ്ടി വരും. അപ്പോൾ ഇടയിൽ നമുക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, എന്നിട്ട് തന്നെ ഇത്രയും വെള്ളം അതിൽ വരും തന്നെ. അതിന് ശേഷം നമ്മൾ ഒന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അതിനെ മിക്സിയുടെ ജാറിലോട്ട് മാറ്റി നന്നായി അരച്ചെടുക്കുക. അരച്ചെടുത്ത പേസ്റ്റിന് ഒരു അരിപ്പ് വെച്ചിട്ട് ഇതുപോലെ അരിച്ച് അതിൻ്റെ കുരുവോ ബാക്കി എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് അതിലുണ്ടെങ്കിൽ മാറ്റുക. പിന്നെ അതിനെ നമുക്ക് അടുപ്പിലോട്ട് വെക്കേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു കട്ടിയുള്ള പാത്രത്തിൽ തന്നെ ആക്കിയാൽ മതിയാവും. നേരത്തെ കുക്ക് ചെയ്ത പാത്രം തന്നെ മതി. അതിനുശേഷം അടുപ്പത്തോട്ട് വെക്കുക. അതിലോട്ട് കശ്മീരി ചില്ലി ഒരു 3-4 spoon, 5 spoon പഞ്ചസാര, പിന്നെ ഒരു 3 spoon വിനെഗറും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിനെ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. പിന്നെ അത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെ തിളയൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെയും ഇളക്കി ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് നന്നായിട്ടൊരു കുറുക്ക്, നമ്മുടെ കെച്ചപ്പിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ഒരു തിക്ക് ആയ ഒരു തിക്നെസ്സിലെത്തുമ്പോൾ ഓഫ് ചെയ്ത് വെക്കാം. നമുക്ക് വേറെ ഒരു പ്രിസർവേറ്റീവ്സും നമ്മൾ യൂസ് ചെയ്യണില്ല ഈ വിനെഗർ ആൻഡ് പഞ്ചസാരയൊക്കെ അല്ലാണ്ട്. അപ്പം നമ്മൾ മാക്സിമം വീട്ടിലുണ്ടാക്കിയ സാധനങ്ങളാകുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അത് ഈ പരുവത്തിലായിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ അറിയാൻ പറ്റും ഒരു തിക്നെസ് അതിൻ്റെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുക. ചൂടാറി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനൊരു കുപ്പിയിലോട്ട് മാറ്റി വെക്കുക. ഇപ്പോൾ ഇത് ഒരു 1.5 kg തക്കാളി ഉണ്ടായിരുന്നു. അതിന് വേണ്ടി ഇങ്ങോട്ട് 1 liter ഒരു 3/4 cup കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്ലീസ് ഡു സപ്പോർട്ട്. താങ്ക് യു സോ മച്ച്.